പി.വി. അൻവർ കളത്തിലിറങ്ങി കളി തുടങ്ങിയതോടെ മറുനാടൻ മലയാളിക്ക് ശനിദശയാണെന്ന് തോന്നുന്നു. നിയമപരമായി പി.വി. അൻവർ തുടങ്ങി വെച്ചിരിക്കുന്ന പോരാട്ടം അതിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും മറുനാടൻ മലയാളിയുടെ വിവിധ പേജുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് നിരന്തരമായി തിരിച്ചടി ഏൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പി.വി. അൻവർ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്, പുതുതായി തുടങ്ങിയ ഒരെണ്ണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. മറുനാടൻ മലയാളി കഴിഞ്ഞ ദിവസം അവരുടെ പേജുകളൊക്കെ ആരോ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് രണ്ട് പുതിയ പേജുകൾ ആരംഭിച്ചു. ആ പേജുകൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചു. അതിലൊരു പേജ്, മറുനാടൻ മലയാളി എന്ന് പറയുന്ന പേജ്, ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാനില്ല. ആ പേജ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് അൻവർ പങ്കുവയ്ക്കുന്നത്. ഒരു പേജ് കൂടി പോയിരിക്കുന്നു എന്നുള്ളത്. അതായത് മറുനാടൻ മലയാളിയുടെ പേജുകൾക്ക് കാര്യമായി എന്തോ സംഭവിക്കുന്നുണ്ട്. ഇനി ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടും യൂട്യൂബുമായി ബന്ധപ്പെട്ടുമൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്കത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പേജ് കാണാനില്ല. പുതുതായി തുടങ്ങിയ പേജാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകൾ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്തു. കാരണം ഹാക്ക് ചെയ്തു എന്ന് പറയുന്ന പേജിൽ കൂടി വീഡിയോ ഇട്ട് അഭ്യർത്ഥന നടത്തി, ഞങ്ങളുടെ പേജ് ഏത് നിമിഷവും പോകാം, ഇപ്പോഴും ഹാക്കർമാരുടെ നിയന്ത്രണത്തിലാണ്, അതുകൊണ്ട് പുതിയ പേജുകൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് നടത്തിയ അഭ്യർത്ഥന സ്ഥിരമായി മറുനാടൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ സ്വീകരിച്ചു. അവർ അത് പോയി ലൈക്ക് ചെയ്തു. അതേസമയം തന്നെ പി.വി. അൻവർ ഈ പുതിയ പേജുകൾ ലൈക്ക് ചെയ്യരുത്, അത്തരം അതിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പി.വി. അൻവറാണ് ആ പേജും കളയിപ്പിച്ചത് എന്ന് പറയുമോ എന്നറിയില്ല. കാരണം അൻവറിൻ്റെ പ്രതികരണം ആ പേജില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിലൊരു ആരോപണം വീണ്ടും അൻവറിനെതിരെ ഉണ്ടാകും. കാരണം ഹാക്കർമാരെ ഏർപ്പാടാക്കിയത് അൻവറാണ് എന്നുള്ള നിലയിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ ഹാക്കർമാർ അങ്ങനെ കൊണ്ടുപോയ പേജിൽ കൂടി ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു തമാശയുള്ള കാര്യം. സാധാരണഗതിയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് പത്രത്തിലൊക്കെ ഒരു വാർത്ത കാണുന്നില്ലേ, ബർക്കാദത്തിൻ്റെ അടക്കമുള്ള ചാനലുകൾ ഹാക്കർമാർ കൊണ്ടുപോയി എന്നുള്ളത്, അത് തിരികെ യൂട്യൂബ് വീണ്ടെടുത്ത് കൊടുത്തു എന്നുള്ളത്. ഇതുപോലൊരു അനുഭവം വ്യക്തിപരമായി ജേണോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ അതിനകത്ത് ഒരു ക്രിപ്റ്റോ കറൻസിയുടെ തത്സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോകളെല്ലാം അവർ പ്രൈവറ്റാക്കി മാറ്റിയിരിക്കുന്നു, എന്നിട്ട് അവരുടെ ലൈവ് മാത്രം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ഹെൽപ്പ് സെൻ്ററുമായി ബന്ധപ്പെട്ടു, അവരത് നോക്കി അല്പസമയത്തിനകം തന്നെ അത് റിക്കവർ ചെയ്ത് തന്നു. കാരണം അതിൻ്റെ ലോഗോയും അതും ഇതുമൊക്കെ അവർ മാറ്റി. നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നെങ്കിലും അവർ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പിറ്റേ ദിവസവും രാത്രിയായപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടന്നു. യൂട്യൂബ് അത് പിന്നീട് അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കണമെന്നുള്ള നിർദ്ദേശം നമുക്ക് നൽകി. 3-tier സെക്യൂരിറ്റി നമ്മുടെ ചാനലിന് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം നൽകി. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഏറ്റവും സുരക്ഷിതമായി മാറ്റി. ഈ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസിയുടെ ആളുകൾ, അവർ ചില ലിങ്കുകളൊക്കെ അയച്ച് പരസ്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ലിങ്കുകളൊക്കെ അയച്ചാണ് ആളുകളെ ഇത്തരത്തിലേക്ക് ഹാക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി. പക്ഷേ വ്യക്തിപരമായ അനുഭവത്തിൽ അത്തരത്തിലുള്ള ലിങ്കുകളൊന്നും വന്നിട്ടില്ല, അത്തരത്തിലുള്ള ഓഫറുകളൊന്നും വന്നിട്ടില്ല, ഒന്നിലും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അവർ എങ്ങനെയോ അത് ഹാക്ക് ചെയ്ത് അതിനകത്തേക്ക് കയറി. അപ്പോൾ ഈ ഇമെയിലും പാസ്വേഡും കൊടുക്കുന്നതടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് അതിന് പിന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാക്കർമാർ അങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെ തട്ടിയെടുക്കുന്നെങ്കിൽ ഇപ്പോൾ വ്യാപകമായി സംഭവിക്കുന്നത് ഈ ക്രിപ്റ്റോ കറൻസിക്കാർ അവരുടെ ലൈവുകൾ വിടുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ ആളുകളിലേക്ക്, ഈ 1 ലക്ഷമെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ആ നിലയിൽ അവർ ഹാക്കിംഗ് നടത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ ബർക്കാദത്തിനൊക്കെ സംഭവിച്ചത് അതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും മറുനാടൻ മലയാളിക്ക് സംഭവിച്ചോ എന്നറിയില്ല. എന്തായാലും ആ ഹാക്കിംഗ് എന്നുള്ള പേര് പറഞ്ഞ് മറുനാടൻ തുടങ്ങി വെച്ച 2 ചാനലുകൾ, അതിൽ ഒരെണ്ണം, ഒരു പേജുകൾ, അതിൽ ഒരെണ്ണം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, പി.വി. അൻവറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പിന്തുണയാണ്. അൻവർ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അത് 10,000-ക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയാണ്, വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്, വ്യാപകമായി കമൻറ്റുകൾ വരികയാണ്. മറുനാടൻ്റെ പേജിൽ പോലും പോയി അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഏറ്റവും ഭൂരിപക്ഷം. അപ്പോൾ ആ നിലയിൽ പി.വി. അൻവർ തുടങ്ങി വച്ചിരിക്കുന്ന പോരാട്ടത്തിന് വല്ലാത്ത ജനപിന്തുണ ലഭിക്കുന്നുണ്ട്. അൻവർ തന്നെ അത് മറ്റൊരു പോസ്റ്റിൽ കൂടി പറയുന്നുമുണ്ട്. ഇന്ത്യക്കകത്ത് നിന്നും പുറത്തു നിന്നുമൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഈ മറുനാടൻ മലയാളിയുടെ വാർത്തകൾ കൊണ്ട് വ്യക്തിപരമായി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യർ വിളിക്കുന്നുണ്ട് എന്ന്, അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന്.
അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു ഓൺലൈൻ മാധ്യമം കൊണ്ട് നമ്മൾ വാർത്തകൾ ചെയ്യണം, വിമർശിക്കണം, എല്ലാവരെയും വിമർശിക്കണം, വിമർശനം തിരുത്തുന്നതിനുള്ള ഒരു മാർഗമായി മാറണം. പക്ഷേ ഈ വ്യക്തിഹത്യകൾ നടത്തി വാസ്തവം എന്താണ് എന്ന് തിരിച്ചറിയാതെ യൂസഫ് അലിയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതല്ലേ, ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, അതിനെ വെച്ച് വാർത്ത ചെയ്തു, അങ്ങനെ യൂസഫ് അലി അത് പറഞ്ഞിട്ടും കേൾക്കാതെ പിന്നെയും യൂസഫ് അലിക്കെതിരെ മോശമായി വാർത്ത ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിയമ നടപടിക്ക് പോയത്. പി വി അൻവറിനെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പക്ഷേ അതിനകത്ത് വാസ്തവത്തിൻ്റെ ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വം മറികടന്നു പോകുന്നതിനുള്ള വലിയ ശിക്ഷയായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ കേരളീയ പൊതുസമൂഹം കാണുന്നത്. സംഘികളുടെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മാധ്യമത്തിനെതിരെ ഉയരുന്നത് അവർ ഇതുവരെ പുലർത്തിപ്പോന്നിരുന്ന സമീപനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളത് വളരെ സിമ്പിളായി ആലോചിച്ചാൽ മതിയാകും. അതിനിപ്പോൾ പി വി അൻവറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ പേജ് ഹാക്ക് ചെയ്ത് പോയി എന്ന് പറയുന്നു, അതിന് അൻവർ അങ്ങനെ ഒരു ഹാക്കിങ്ങിന് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പേജ് നഷ്ടപ്പെടുത്താൻ അൻവർ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം അൻവറിൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളത് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചു. മറുനാടൻ ഇരിക്കുന്ന ഓഫീസ്, ആ ഓഫീസ് പൂട്ടിക്കും, ആറാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറക്കിക്കും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടുന്ന തെളിവുകൾ തൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതും, അൻവർ പുറത്തുവിട്ട ഈ കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള വ്യാജരേഖ നിർമ്മിച്ചു എന്നുള്ള ആ തെളിവുകൾ, അതിനെ ഇതുവരെ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. എഡിറ്റോറിയൽ തിരക്കുള്ളത് കൊണ്ട് തനിക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, ഇനി അത് കണ്ടുപിടിക്കാം എന്ന് പറയുന്നതല്ലാതെ, ആരെയോ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ, അത്തരത്തിലുള്ള അൻവർ പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ, ഇപ്പോൾ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള കെട്ടിടത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഗാർഹിക ആവശ്യത്തിനുള്ള കെട്ടിടം എന്നുള്ള നിലയിൽ വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും കെട്ടിട നികുതി അടക്കമുള്ള തുകകളുമൊക്കെ നൽകുന്നു, അത് തന്നെ ഒരു ശുദ്ധ തട്ടിപ്പല്ലേ എന്നുള്ള ചോദ്യം. നാട്ടുകാർ മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. അല്ലാതെ അൻവർ മറ്റൊരു തരത്തിൽ വ്യക്തിപരമായി ഏതെങ്കിലും വിധേയനെ ഇവരെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ള സന്ദേശമല്ല കൈമാറുന്നത്. അതുകൊണ്ടാണ് അൻവറിന് പിന്തുണയ്ക്കാനും ആൾ കൂടുന്നത്. അൻവർ നടത്തുന്നത് നിയമപരമായ പോരാട്ടമാണ്, വെറുതെ തെരുവിൽ കിടന്ന് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതല്ല, ഇറങ്ങിവാട കാണിച്ചു തരാമെന്നുള്ള മനോഭാവമല്ല. നിയമപരമായി പ്രതികരിക്കുമെന്നും നിയമപരമായി നടപടികൾ സ്വീകരിക്കുമെന്നും അതുവഴി താൻ പറഞ്ഞതൊക്കെ ചെയ്യുമെന്നുമാണ് പി വി അൻവർ പറയുന്നത്. അതിനാലാണ് അൻവറിന് പിന്തുണ കൂടുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ പേജുകൾ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മറുനാടൻ മലയാളിക്ക് എന്തോ ഗൗരവമുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളീയ പൊതുസമൂഹം എത്തുന്നത്. നേരത്തെ ഒരെണ്ണത്തിന് പ്രശ്നമുണ്ടായി, അത് 10-20 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്ത് വീഡിയോ ഇടാനായത്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള വിലക്ക് ഈ പറയുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള സർവീസ് പ്രൊവൈഡർമാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ബലപ്പെടുന്ന ഒരു സംശയം.